നമസ്കാരം. കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗ് വളരെ സുപ്രധാനമായ ഒരു പ്രഖ്യാപനം നടത്തി. കിഴക്കൻ ലഡാക്കിലെ സംഘർഷ മേഖലയിൽ നിന്നും ഇന്ത്യയുടെയും ചൈനയുടെയും സൈന്യങ്ങൾ പരസ്പര ധാരണ പ്രകാരം ഉഭയകക്ഷി സമ്മതപ്രകാരം പിന്മാറുന്നു എന്നുള്ള വളരെ സുപ്രധാനമായ, വളരെ ആശ്വാസം പകരുന്ന ഒരു പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയത്. ആ പ്രസ്താവനയുടെ ഡീറ്റെയിൽസും അദ്ദേഹം പാർലമെന്റിന് മുമ്പിൽ വെക്കുകയുണ്ടായി. പക്ഷേ അതിന് തൊട്ടു പിന്നാലെ കോൺഗ്രസ് നേതാവും പാർലമെന്റ് അംഗവുമായ രാഹുൽ ഗാന്ധി അദ്ദേഹം പത്രസമ്മേളനത്തിൽ തന്നെ വളരെ ശക്തമായ ഭാഷയിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചു. വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചത്. അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങളുടെ സത്യസ്ഥിതി അതുകൊണ്ട് തന്നെ അന്വേഷിക്കണം. കാരണം കോൺഗ്രസിന്റെ നേതാവാണ്, പാർലമെന്റ് അംഗമാണ്, മുത്തശ്ശൻ മുതൽ ഇന്ത്യ ഭരിച്ച ഒരു കുടുംബത്തിന്റെ ഇപ്പോഴത്തെ പ്രധാന കണ്ണിയുമാണ് രാഹുൽ ഗാന്ധി. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രസ്താവന അങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ പ്രസ്താവന സത്യമാണെങ്കിൽ അത് വളരെ ഗുരുതരമാണ്. ആ പ്രസ്താവന അസത്യമാണെങ്കിൽ അത് തീർച്ചയായിട്ടും ശുദ്ധ വിവരക്കേടും അതേപോലെ രാഷ്ട്രീയ മര്യാദകളുടെ എല്ലാ തരത്തിലുള്ള ലംഘനവുമാണ് എന്ന് പറയേണ്ടി വരും. കാരണം അദ്ദേഹം പറഞ്ഞത് വളരെ ചുരുക്കത്തിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് പ്രധാനപ്പെട്ട ആരോപണങ്ങളാണ് അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. ഒന്ന്, ഇന്ത്യ ചൈനയുടെ മുമ്പിൽ മുട്ടുമടക്കി എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. ആ ഒരു അർത്ഥത്തിൽ ഇന്ത്യ ചൈനയുടെ മുമ്പിൽ മുട്ടുമടക്കുകയും ഇന്ത്യൻ ജനതയെ ഇന്ത്യൻ സർക്കാർ, അതായത് നരേന്ദ്രമോദി സർക്കാർ, വഞ്ചിക്കുകയും ചെയ്തു എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു ആരോപണം. രണ്ടാമത്തെ ആരോപണം, ഭാരത സർക്കാർ ഈ ഒരു ഉഭയകക്ഷി ഉടമ്പടി പ്രകാരം അല്ലെങ്കിൽ അങ്ങനെ ഒരു ധാരണ പ്രകാരം ഇന്ത്യയുടെ ഭൂമി വിട്ടുകൊടുത്തു. അത് വലിയ ഗുരുതരമായ ഒരു പിഴവാണ്. ഇന്ത്യ ഭൂമി വിട്ടുകൊടുക്കുക എന്ന് പറയുമ്പോൾ അത് സൈനികരുടെ ജീവത്യാഗത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞ രണ്ടാമത്തെ പ്രധാന കാര്യം. മൂന്നാമത്തെ പ്രധാന കാര്യം ഈ പട്ടാളക്കാരുടെ ജീവത്യാഗത്തെ കുറിച്ച് തന്നെയാണ്. പട്ടാളക്കാരുടെ ജീവത്യാഗത്തെ ഒരു തരത്തിലും വില കൽപ്പിക്കാത്ത ഒരു സർക്കാരാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതുകൊണ്ടാണ് ഇങ്ങനെ ചൈനയുമായി ഒരു ധാരണയ്ക്ക് ഈ സർക്കാർ തയ്യാറായതെന്നും അദ്ദേഹം പറഞ്ഞു. ഇനി ഈ മൂന്ന് പ്രസ്താവനകളുടെ സത്യസ്ഥിതി എന്താണ് എന്ന് വളരെ പെട്ടെന്ന് ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതിനല്പം ചരിത്രം അറിയണം, അല്പം ചരിത്ര ബോധവും ഉണ്ടാകണം. ഇന്ത്യ ചൈനയുടെ മുമ്പിൽ മുട്ടുമടക്കി എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രധാന ആരോപണം. നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യ എങ്ങനെയാണ് ചൈനയുടെ മുമ്പിൽ മുട്ടുമടക്കിയത്, അല്ലെങ്കിൽ ആരാണ് യഥാർത്ഥത്തിൽ ചൈനയുടെ മുമ്പിൽ മുട്ടുമടക്കിയിട്ടുള്ളത്, അതിന് ചരിത്രം പരിശോധിക്കണം. അതിനു മുമ്പ് ഇപ്പോഴത്തെ അവസ്ഥ നമുക്ക് നോക്കാം. 9 മാസത്തെ സംഘർഷത്തിന് ശേഷം ഇന്ത്യയുടെയും ചൈനയുടെയും സൈന്യ വിഭാഗങ്ങൾ പരസ്പര സമ്മതപ്രകാരമാണ് പിന്മാറുന്നത് എന്ന് മാത്രമല്ല, ചൈനയെ നെഗോഷിയേറ്റിംഗ് ടേബിളിലേക്ക്, ചർച്ചയിലേക്ക് കൊണ്ടുവരാനും ചൈനയുടെ കമാൻഡർമാരെ മാത്രമല്ല ചൈനയുടെയും ഇന്ത്യയുടെയും നയതന്ത്ര പ്രതിനിധികൾ ഉൾപ്പെട്ട ഒരു ചർച്ച അവിടെ ഉണ്ടാക്കാനും ആ ഉണ്ടാക്കിയ ചർച്ചയനുസരിച്ച് ഉള്ള ധാരണകൾ പരസ്പരം നടപ്പാക്കുന്നുവെന്ന് പരസ്പരം ബോധ്യപ്പെടുത്താനും ഇത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ചൈന സമ്മതിക്കുന്നത്. ഇന്ത്യയോടൊന്നും മാത്രമല്ല ഏതെങ്കിലും ഒരു അതിർത്തി രാജ്യത്തോട്, മിക്കവാറും എല്ലാ അതിർത്തി രാജ്യങ്ങളുമായും തർക്കമുള്ള ഒരു രാജ്യമാണ് ചൈന. ആ ചൈന മറ്റൊരു രാജ്യത്തോടും ചെയ്യാത്ത അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തോടും സമ്മതിക്കാത്ത കാര്യമാണ് ഇപ്പോൾ ഇന്ത്യയോട് സമ്മതിച്ചിരിക്കുന്നത്. അതിന്റെ പിന്നിൽ കൃത്യമായ പ്ലാനും പദ്ധതികളും ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതുകൊണ്ടാണ് ചൈന ചർച്ചയ്ക്കായി വന്നതുപോലും, ചർച്ചയ്ക്ക് വന്നു എന്ന് മാത്രമല്ല ചൈനയുടെ പിന്മാറ്റം ഇന്ത്യക്ക് നിരീക്ഷിക്കാനും റിപ്പോർട്ട് ചെയ്യാനുമുള്ള സൗകര്യം കൂടി ചെയ്തു കൊടുത്തുകൊണ്ടാണ് ഇപ്പോഴത്തെ ഈ ഒരു പിന്മാറ്റം നടക്കുന്നത്. ചൈനയുടെ ടാങ്കുകൾ മാത്രമല്ല, നമ്മൾ ചൈനയുടെ ടാങ്കുകൾ പിന്മാറുന്നത് കഴിഞ്ഞ ദിവസം ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്ന് മാത്രമല്ല പെർമനന്റായ സ്ഥിരമായ രീതിയിൽ നിർമ്മിക്കപ്പെട്ട ബങ്കറുകൾ കൂടി പൊളിച്ചുകൊണ്ടാണ് ചൈന പിന്മാറുന്നത്. ഇത് ഒരു യുദ്ധം ജയിക്കുന്നതിലും വലിയ നേട്ടമായിട്ട് വേണം യഥാർത്ഥത്തിൽ നമ്മൾ കാണാൻ. പക്ഷേ സങ്കുചിതമായ രാഷ്ട്രീയം വെച്ചുകൊണ്ട് നോക്കുമ്പോൾ ഇത് മുട്ടുമടക്കൽ അല്ലെങ്കിൽ നരേന്ദ്രമോദി രാജ്യത്തെ വഞ്ചിച്ചു എന്നൊക്കെ വളരെ ഈസിയായി പറയാൻ സാധിക്കും. ആ മേഖലയിൽ ജോലി ചെയ്തിട്ടുള്ള സൈന്യ പട്ടാളക്കാരോട് ചോദിച്ചാൽ അറിയാം, അല്ലെങ്കിൽ ആ മേഖലയെ സംബന്ധിച്ച് അറിയാവുന്ന തദ്ദേശവാസികളോട് ചോദിച്ചാൽ അറിയാം, ചൈനയുടെ സ്വഭാവം അറിയാവുന്ന നയതന്ത്ര വിദഗ്ധന്മാരോട് ചോദിച്ചാൽ അറിയാം എത്ര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ഇന്ത്യൻ സർക്കാർ സാധിച്ച് എടുത്തിരിക്കുന്നത്. അത് വെറുതെ ചെയ്തതല്ല. ചൈന ഇന്ത്യയെ ഈ ഒരു ചർച്ചയ്ക്ക് ചൈന വന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണമായ രണ്ട് പ്രധാന സംഭവങ്ങൾ കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, കൈലാഷ് റേഞ്ചസ്, ഈ പാങ്ങോങ് തടാകത്തിന്റെ സമീപത്തുള്ള കൈലാഷ് റേഞ്ചസ് ഇന്ത്യ പിടിച്ചടക്കിയതാണ്. അത് ഒരുപക്ഷെ കാർഗിലിന് ശേഷം നടന്ന ഏറ്റവും രസകരമായ അല്ലെങ്കിൽ ഏറ്റവും കൃത്യതയുള്ള ഒരു ഓപ്പറേഷനാണ് എന്ന് സൈനിക ഉദ്യോഗസ്ഥന്മാരോട് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിൽ നിന്ന് ഒരടി പോലും മുന്നോട്ട് വെക്കാതെ, ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ അതായത് യഥാർത്ഥ നിയന്ത്രണ രേഖ കടക്കാതെ തന്നെയാണ് കൈലാഷ് റേഞ്ചുകൾ ഇന്ത്യ പിടിച്ചടക്കിയത്. ഒരുപക്ഷെ സിയാച്ചിൻ മേഖല പിടിച്ചടക്കിയതിനു ശേഷം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സ്ട്രാറ്റജിക്കായ ഒരു പോയിന്റാണ് കൈലാഷ് റേഞ്ചസ്. ഇത് മനസ സരോവറിലെ കൈലാസമാണെന്നൊക്കെ ചില മലയാള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അല്ല, ഇത് പാങ്കോങ് തടാകത്തിന്റെ ഭാഗത്തുള്ള റേഞ്ചസ് ആണ്, മൗണ്ടൻ റേഞ്ചസ് ആണ് ഈ കൈലാഷ് റേഞ്ചസ്. പക്ഷെ അത് പിടിച്ചടക്കുന്നതോടുകൂടി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആ മേഖലയിൽ സൈനികപരമായ ഒരു വലിയ മേധാവിത്വം വന്നിട്ടുണ്ട്. അതുതന്നെയാണ് ഇതിലെ ഒരു പ്രധാന സവിശേഷത, ഒരു ഇന്ത്യയുടെ ഒരു നേട്ടം കഴിഞ്ഞ വർഷത്തെ. രണ്ടാമത്തേത് നമുക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ വർഷം ജൂൺ മാസത്തിൽ ഗാൽവാൻ മേഖലയിൽ നടന്ന ഏറ്റുമുട്ടലാണ്. ആ ഏറ്റുമുട്ടലിൽ 20 സൈനികരാണ് വീരമൃത്യു വരിച്ചത്. പക്ഷേ ആ വീരമൃത്യു വരിച്ച ആ സംഘർഷത്തിൽ 40 ചൈനീസ് പട്ടാളക്കാരും കൊല്ലപ്പെട്ടു എന്ന് കഴിഞ്ഞ ദിവസമാണ്, ഈ ആഴ്ചയാണ് റഷ്യയുടെ ഒരു ന്യൂസ് ഏജൻസി റഷ്യൻ ഇന്റലിജൻസിനെ കോട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്. നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു 40 to 100 ചൈനീസ് പട്ടാളക്കാർ മരിച്ചിട്ടുണ്ടെന്ന്. പക്ഷെ ഇപ്പോൾ വളരെ വിശദമായ റിപ്പോർട്ട് വന്നിരിക്കുന്നു, 40 ചൈനീസ് പട്ടാളക്കാർ മരിച്ചു എന്ന്. ഇതും ചരിത്രത്തിൽ ഒരുപക്ഷെ ആദ്യമാണ്. അടിക്ക് തിരിച്ചടി കിട്ടുമെന്ന് ചൈനയ്ക്ക് 100% ഉറപ്പുള്ള ഒരു കാലാവസ്ഥയിലാണ് ചൈന ഈ പിന്മാറ്റത്തിന് തയ്യാറാകുന്നത്. അത് ഇന്ത്യയുടെ നയതന്ത്ര വിജയമാണ് എന്ന് അടിവരയിട്ട് നമ്മൾ പറയേണ്ടി വരും, ഒരുപക്ഷെ രാഹുൽ ഗാന്ധി അതിനോട് യോജിക്കുന്നില്ലെങ്കിൽ. രണ്ടാമത്തെ കാര്യം, ഇന്ത്യ ഭൂമി വിട്ടുകൊടുത്തു എന്നുള്ള ആരോപണമാണ്. ശരിക്കും ഇന്ത്യ ഭൂമി വിട്ടുകൊടുത്തു എന്നുള്ള ആരോപണം പരിശോധിക്കുമ്പോൾ അല്പം ചരിത്രം പറയേണ്ടി വരും, രാഹുൽ ഗാന്ധിയുടെ മുത്തച്ഛനെ തന്നെ വിമർശിക്കേണ്ടി വരും. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ സമയത്താണ് ഇന്ത്യ ചൈനയുടെ മുമ്പിൽ മുട്ടുമടക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ സമയത്താണ് ഇന്ത്യ ചൈനയോട് വിധേയത്വം കാണിച്ച് ഇന്ത്യയുടെ ഭൂമി തട്ടിയെടുത്തുകൊണ്ട് ചൈന പോയപ്പോഴും നിശബ്ദത നമ്മൾ പാലിച്ചത്. 1950 മുതൽ തന്നെ ചൈന അവരുടെ മാപ്പുകളിൽ അക്സായി ചിൻ അവരുടെ ഭാഗമാണ് എന്ന് പറഞ്ഞിരുന്നു. നമ്മൾ ഒന്നും ചെയ്തില്ല, നിശബ്ദരായി നമ്മൾ നോക്കി നിന്നു. അതിന്റെ ഫലമായി അക്സായി ചിന്നിന്റെ 30% ഭൂപ്രദേശം ആണ് ചൈന ഒറ്റയടിക്ക് തട്ടിക്കൊണ്ടുപോയത്. അന്ന് അവിടെ ഒരു പുല്ലുപോലും വളരുന്ന പ്രദേശമല്ല, പോയെങ്കിൽ പോട്ടെ എന്നുള്ള വളരെ ഉദാസീനമായ ഒരു സമീപനമാണ് ഭാരത സർക്കാരിന്റെ ഭാഗത്തുനിന്നും പ്രധാനമന്ത്രി നെഹ്റുവിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. എന്ന് മാത്രമല്ല, അരുണാചൽ പ്രദേശിലെ ഒക്കെ ചൈനയുടെ കടന്നുകയറ്റം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. നെഹ്റുവിന്റെ കാലം മുതൽ ഈ പ്രദേശങ്ങളിൽ മുതൽ ലഡാക്ക് മുതൽ അരുണാചൽ പ്രദേശ് വരെയുള്ള ഭാഗങ്ങളിൽ, പ്രത്യേകിച്ചും ടിബറ്റിന്റെ ഒക്കെ ഉള്ള അതിർത്തികളിൽ ചൈനയുടെ കടന്നുകയറ്റം തുടരുകയാണ്. 20,000 ആണ് ചൈന ഇങ്ങനെ പിടിച്ചടക്കിയതെന്ന് പലപ്പോഴും പല കണക്കുകളിൽ നിന്ന് കാണുന്നു. ഇതിനെതിരെയും മൻമോഹൻ സിംഗിന്റെ അവസാനത്തെ സർക്കാർ വരെ യാതൊരു കാര്യവും ചെയ്തിട്ടില്ല. എന്ന് മാത്രമല്ല, 2015 മുതൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ചൈനയെ കേന്ദ്രീകരിച്ചുള്ള നയതന്ത്ര നീക്കങ്ങളുടെ ഫലം കൂടിയാണ് ചൈന ഇപ്പോൾ ഈ ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ചൈന, അതായത് ഇന്ത്യയുടെ ഭൂമി എപ്പോഴും തട്ടിയെടുത്തിട്ടുള്ള, ഇന്ത്യയുടെ ഭൂപ്രദേശം ഇപ്പോഴും കയ്യിൽ വെച്ചിരിക്കുന്ന, അരുണാചൽ പ്രദേശ് എന്ന മുഴുവൻ സംസ്ഥാനവും തങ്ങളുടെ ഭാഗമാണ് എന്ന് അവകാശപ്പെടുന്ന ആ ചൈനയാണ് ഇപ്പോൾ ചർച്ചയ്ക്ക് വരികയും ഇന്ത്യ പരിശോധിച്ചോട്ടെ എന്നുള്ള ഉറപ്പിന്മേൽ പിന്മാറ്റത്തിന് തയ്യാറാകുകയും ചെയ്തത്. അങ്ങനെ ഒരു ചൈനയുടെ മുമ്പിലാണ് നമ്മൾ മുട്ടുമടക്കിയെന്നും നമ്മൾ ഭൂമി വിട്ടുകൊടുത്തു എന്നും പറയുന്നത്. ഇനി ഭൂമി വിട്ടുകൊടുത്ത കാര്യത്തെക്കുറിച്ചുകൂടി വളരെ ചുരുക്കത്തിൽ ഒന്ന് പറയാം. പാങ്കോങ് തടാകത്തിന്റെ നോർദേൺ ഭാഗത്ത്, വടക്കൻ ഭാഗത്ത് ഒരു 134 നീളമുള്ള ഒരു സ്ട്രെച്ചുണ്ട്, ഒരു ഭൂപ്രദേശമുണ്ട്. അവിടെ 8 കൈവിരലുകളുടെ രൂപത്തിൽ 8 ഭൂവിഭാഗങ്ങളുണ്ട്. ഇതിനെയാണ് ഫിംഗേഴ്സ് എന്ന് പറയുന്നത്. ചൈനയുടെ അവകാശവാദം അനുസരിച്ച് ഫിംഗർ 2 മുതൽ അവരുടെ ഏതാണ്. പക്ഷെ നമ്മളുടെ അവകാശവാദം അനുസരിച്ച് ഫിംഗർ 8 വരെ ഇന്ത്യൻ ഭൂപ്രദേശമാണ് എന്ന് നമ്മൾ പറയുന്നു. അവരും ഈ പ്രദേശത്തേക്ക് പെട്രോളിങ്ങിന് വരുന്നുണ്ട്, നമ്മളും ആ പ്രദേശത്തേക്ക് പെട്രോളിങ്ങിന് പോകുന്നുണ്ട്. പക്ഷെ ഇതിൽ ഫിംഗർ 3 ഭാഗത്ത് ഇന്ത്യക്ക് പെർമനന്റ് ആയുള്ള ഒരു മിലിട്ടറി സെറ്റപ്പ് ഉണ്ട്. ഇന്ത്യയുടെ ഒരു ബേസ് ക്യാമ്പ് ഫിംഗർ 3 ആ ഫിംഗർ 3 ബേസ് ക്യാമ്പ് ഇന്നലെയും ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ട്, അത് നാളെയും തുടരുകയും ചെയ്യും. എന്ന് മാത്രമല്ല, ഫിംഗർ 8 വരെ പെട്രോളിംഗ് നടത്താനുള്ള ഇന്ത്യയുടെ അവകാശവാദം ഇന്ത്യ ഈ ഉടമ്പടി പ്രകാരവും ഉപേക്ഷിച്ചിട്ടില്ല. പക്ഷെ രാഹുൽ ഗാന്ധി ചോദിക്കുന്നത് ഫിംഗർ 4 നിന്ന് എന്തുകൊണ്ട് ഇന്ത്യ ഫിംഗർ 3 പിന്മാറി, അത് പിന്മാറ്റമല്ലേ, 3-4 ഇടയിലുള്ള ഭൂവിഭാഗം നമ്മൾ ചൈനയ്ക്ക് വിട്ടുകൊടുത്തതല്ലേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ അല്ല എന്ന് മാത്രമല്ല, ഫിംഗർ 8 വരെ ഇന്ത്യയുടേതാണ് എന്ന അവകാശവാദം ഇന്ത്യ ഇപ്പോഴും തുടരുകയാണ്.
ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈന അവരുടെ അവകാശവാദത്തിൽ നിന്നും ഒട്ടും പിന്മാറിയിട്ടില്ല. ഫിംഗർ രണ്ടു മുതൽ അവരുടെ ഭാഗമാണ് എന്ന് അവരും അവകാശപ്പെടുന്നു. യഥാർത്ഥത്തിൽ ഈ ഉടമ്പടി ഇപ്പോൾ ഉണ്ടായി എന്ന് പ്രതിരോധ വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗ് പാർലമെന്റിൽ പറഞ്ഞ ഉടമ്പടി ഇത്തരം തർക്കങ്ങളുടെ പരിഹാരമല്ല. തർക്കങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. പക്ഷെ സൈനിക വിന്യാസവും സൈനിക പരമായ സംഘർഷവും ഒഴിവാക്കിക്കൊണ്ട് രണ്ട് സൈന്യങ്ങളും മുഖത്തോട് മുഖം നിൽക്കുന്ന ആ ഒരു പരിതസ്ഥിതി മാറുന്നു എന്നത് മാത്രമാണ് അതൊരു വലിയ നേട്ടമാണ്. കാരണം ഏഷ്യയിലെ ഏറ്റവും വലിയ രണ്ട് രാജ്യങ്ങളാണ്, രണ്ട് ആണവ ശക്തികളാണ്. ആ രണ്ട് ആണവ ശക്തികൾ മുഖത്തോട് മുഖം നിൽക്കുകയാണെങ്കിൽ ഒരു മിന്നൽ പിണർ മാത്രം മതി, അല്ലെങ്കിൽ ഒരു ചെറിയ തീപ്പൊരി മാത്രം മതി ഒരു വലിയ യുദ്ധം ഉണ്ടാകാൻ. അങ്ങനെ ഒരു സ്ഥിതി മാറുമ്പോൾ അത് രാജ്യം ഒന്നാകെ സർക്കാരിനെ അഭിനന്ദിക്കുന്നതിന് പകരം ഇത്തരം വളരെ തെറ്റായ അല്ലെങ്കിൽ വളരെ ചീപ്പായ വില കുറഞ്ഞ ആരോപണങ്ങളാണ് ശ്രീ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ നരേന്ദ്രമോദി സർക്കാരിനെതിരെ ഉന്നയിച്ചത് എന്ന് പറയാതെ വയ്യ. ഇനി മൂന്നാമത്തെ കാര്യം, വിലയേറിയ സൈനികരുടെ ജീവനുകൾ നഷ്ടപ്പെടുത്തി, ആ നഷ്ടപ്പെടുത്തിയ ജീവനുകൾക്ക് വില കൊടുക്കാതെയാണ് ഇങ്ങനെയൊരു ഉടമ്പടി സർക്കാർ ചൈനയുമായി ഉണ്ടാക്കിയതെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞ മൂന്നാമത്തെ ആരോപണം. അതും എത്രത്തോളം ബാലിശമാണ് എന്ന് ആലോചിച്ചാൽ മനസ്സിലാവും. കാരണം ഈ ഉടമ്പടി ഉണ്ടാക്കിയത് തന്നെ ഭാവിയിൽ ഒരു യുദ്ധം ഉണ്ടാവാതിരിക്കാനാണ്, കൂടുതൽ സൈനികർക്ക് ജീവ ഹാനി ഇരു വശത്തും ഉണ്ടാവാതിരിക്കാനാണ്. സമാധാനം വേണമെന്ന് വെറുതെ പ്രസംഗിച്ചാൽ പോരാ, സമാധാനത്തിന് വേണ്ടി സ്വന്തം ശക്തി പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിന്റെ ഇപ്പോഴത്തെ നയം. അത് ഫലവത്താകുന്നു എന്നുള്ളതാണ് ഈ ഒരു ചൈനയുടെ പിന്മാറ്റത്തിൽ നിന്ന് നമ്മൾ കാണേണ്ട ഏറ്റവും പ്രധാന വസ്തുത. പിന്നെ സൈനികരുടെ ജീവൻ പറയുമ്പോൾ അല്പം ചരിത്രം കൂടി പറയേണ്ടി വരും. 1962 ചൈനീസ് യുദ്ധം തന്നെയാണ്. യാതൊരു പ്രിപ്പറേഷനും ഇല്ലാതെ, സർക്കാരിന്റെ ഭാഗത്തുനിന്ന് യാതൊരു മുൻകരുതലും ഇല്ലാതെ, സൈനിക നേതൃത്വത്തിന് വേണ്ടത്ര തയ്യാറെടുപ്പിന് സമയം കൊടുക്കാതെയാണ് ഇന്ത്യൻ സൈന്യം ചൈനയെ നേരിടാൻ പോയതെന്ന് ഇന്ന് ചരിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ എല്ലാവർക്കും അറിയാം. രാജസ്ഥാൻ മരുഭൂമിയിലൊക്കെ ഡ്യൂട്ടി ചെയ്തിരുന്ന പട്ടാളക്കാരെ വെറും PT ഷൂ ഇട്ടിട്ടാണ് 10,000 ഉയരത്തിലെ മലനിരകളിൽ ചൈനീസ് പട്ടാളത്തെ നേരിടാൻ വേണ്ടി കൊണ്ടിറക്കിയത്. ഫോർവേഡ് പോസ്റ്റുകളിൽ, നിരവധി ഫോർവേഡ് പോസ്റ്റുകൾ സ്ഥാപിച്ചു ഇന്ത്യ. പക്ഷെ ആ ഫോർവേഡ് പോസ്റ്റുകളിൽ വേണ്ടത്ര സൈനിക സാമഗ്രികളോ ആഹാരമോ അല്ലെങ്കിൽ അതുപോലെ ടെലികമ്യൂണിക്കേഷൻ സംവിധാനങ്ങളോ ഒന്നും കൊടുക്കാതെ യഥാർത്ഥത്തിൽ സൈനികരെ അവിടെ ബലിയാടാക്കുകയായിരുന്നു ഇന്ത്യൻ ഭരണകൂടം അന്ന് ചെയ്തത്. എന്ന് മാത്രമല്ല, ഇപ്പോഴും അരുണാചൽ പ്രദേശിലെ ജനങ്ങൾക്ക് നെഹ്റുവിന്റെ സർക്കാർ അന്ന് കാണിച്ച ചതിയുടെ വിദ്വേഷം തീർന്നിട്ടില്ല. അന്ന് ഇങ്ങനെ ഒരു അവസ്ഥയിൽ മുഴുവൻ അരുണാചൽ പ്രദേശിനെയും വിട്ടുകൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇന്ത്യൻ സൈന്യം പിന്മാറേണ്ട ഒരു ഗതികേടിലാണ് നമ്മൾ അന്ന് എത്തിയത്. ഇതെല്ലാം ചരിത്രത്തിൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. അങ്ങനെ ഒരു ഭരണകൂടത്തിന്റെ പിന്തുടർച്ചാവകാശക്കാരനാണ് ഇപ്പോൾ സൈനികരുടെ ജീവനെക്കുറിച്ചും ജീവന്റെ വിലയെക്കുറിച്ചും ഒക്കെ വിലപിക്കുന്നത്. എന്ന് മാത്രമോ, അദ്ദേഹത്തിന്റെ അച്ഛൻ രാജീവ് ഗാന്ധിയുടെ സമയത്താണ് IPKF ശ്രീലങ്കയിൽ പോയത്. എത്രയെത്ര പട്ടാളക്കാരാണ് നമ്മളുടേതല്ലാത്ത ഒരു യുദ്ധത്തിൽ മറ്റൊരു രാജ്യത്ത് പോയി വെറുതെ മരിച്ചു വീണത്. ഇതൊക്കെ വലിയ ചരിത്രങ്ങളാണ്, അതൊക്കെ നമ്മൾ ഇപ്പോൾ വിശദീകരിക്കേണ്ടതില്ല. പക്ഷേ ഇത്തരം ആരോപണങ്ങൾ എല്ലാം തന്നെ തികച്ചും രാഷ്ട്രീയമാണ്. രാഷ്ട്രീയക്കാരനാണ് രാഹുൽ ഗാന്ധി, അദ്ദേഹം രാഷ്ട്രീയം തന്നെ പറയട്ടെ. പക്ഷെ അത് സൈന്യത്തെയും അല്ലെങ്കിൽ രാജ്യസുരക്ഷയും ബന്ധിപ്പിക്കുന്ന വിഷയങ്ങളിലെങ്കിലും അദ്ദേഹത്തിന്റെ വായടക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു എന്ന് ഓർമ്മിപ്പിക്കാൻ കൂടിയാണ് ഇന്ന് നമ്മൾ ശ്രമിക്കുന്നത്. നമസ്കാരം.